അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്ന നമ്മുടെ നാട്ടിൽ മുജാഹിദുകൾ എന്ന് പറയുന്ന കക്ഷി സലഫികൾ, അവര് അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും ഖുർആനിലുണ്ട് എന്ന് ഖുർആനിനെ സംബന്ധിച്ച് ഒരു ശുദ്ധമായ കളവ് പറഞ്ഞു. ഞാൻ മലപ്പുറത്ത് വെച്ച് അത് ഖുർആനിൽ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. മംഗട അബ്ദുല്ലസീസ് മൗലവി, അദ്ദേഹം എഴുതി എന്തറിയോ? അള്ളാഹിനെ പറ്റി എഴുതിയതാണ്. അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ പേജ് 101. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങൾ ഉണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ ഔദു ബിറബ്ബിന്നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫ് ഇല്ലേ? ഞാൻ സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു, അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരായത്ത് കാണിച്ചു തരുമോ? അപ്പൊ ഒരു മൗലവി പറഞ്ഞു, അത് ഞങ്ങൾ എല്ലാവർക്കും ബാധകമല്ല, ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഞാൻ അവിടെ പുസ്തകം വായിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കേണ്ട പേരോട് മുസ്ലിയാരെ, അത് പറഞ്ഞ അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെ വെല്ലുവിളിച്ചാ മതി. എന്നാൽ ആ മൗലവി തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് തടിയുണ്ടെന്നും അള്ളാഹു സിംഹാസനത്തിൽ ആസനസ്ഥനായി എന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ വാചകം, അള്ളാഹു അവന്റെ സിംഹാസനത്തിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു, അള്ളാഹു അവന്റെ സിംഹാസനത്തിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു. ആസനം എന്ന് പറയുന്നത് പ്രശ്നത്തിനാണ്, കാറ്റ് പോകാൻ സാധ്യതയുള്ള പ്രശ്നത്തിനാണ് ആസനം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ആ മൗലവി തന്നെ പറഞ്ഞിരിക്കുന്നു, അല്ലാഹുണ്ട്, അല്ലാഹുവിനൊരു ദാത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ഒരു തടിയുണ്ട്, അല്ലാഹു അവന്റെ സിംഹാസനത്തിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു, അല്ലാഹു അവന്റെ സിംഹാസനത്തിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു, അല്ലാഹു സിംഹാസനത്തിന്റെ മേൽ ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരു സിംഹാസനം വെച്ചിട്ട് എന്റെ മുകളില് ഇങ്ങനെ ഇരിപ്പിടം വെച്ചിരുന്നു. നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം, മലയാളം നീ കണ്ടു ശബ്ദ താരാവലി, അതിന് ആസനം എന്നതിന് പറഞ്ഞ ഒരർത്ഥമാണ് പ്രഷ്ടം, വേറൊരു അർത്ഥമാണ് ഇരിപ്പടം, വേറൊരർത്ഥമാണ് ഇരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ശരീരഭാഗത്തു നിന്ന് ഇരിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം, അതെല്ലാം തന്നെയല്ലേ. അപ്പൊ അല്ലാഹു തആലക്ക് ആസനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വാക്കാണ്! അവൻ ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വാക്കാണ്! അല്ലാഹുവിന്റെ വിശ്വാസം അതോടുകൂടി തകർന്നു പോയില്ലേ? ആ വിശ്വാസമുള്ളവർ അല്ലാഹു അവന്റെ ദാത്തു കൊണ്ട് അർശ് എന്ന സിംഹാസനത്തിന്റെ മുകളിൽ ആസനസ്ഥനായി അഥവാ ഇരിപ്പിടം വെച്ചു ഇരുന്നു എന്ന് പറയുന്നു. അത് ഒരിക്കലും ഒരു മുസ്ലിം വിശ്വസിക്കാൻ പാടില്ലാത്ത വിശ്വാസമാണ്. متشابهات في الكتاب والخبر. عمر قاضي رضي الله عنه അതിനെ സംബന്ധിച്ച് പാടി. الرحمن على العرش استوى. ഇങ്ങനെ തുടങ്ങിയ ചില ആയത്തുകൾ ഉണ്ട്, അത് മുതശാബിഹായ ആയത്തുകളാണ്. മുതശാബിഹായ ആയത്ത് അതിന്റെ ശരിയായ അർത്ഥവും വ്യാഖ്യാനവും അതിന്റെ മാനയും ഉദ്ദേശവും അള്ളാഹുവിനെ മാത്രമേ അറിയൂ. അങ്ങനെയാണ് സലഫു സ്വാലിഹീങ്ങളായ മഹാന്മാർ അതിനെ വിശദീകരിച്ച്. നമുക്ക് അത് എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. ഇതുകൊണ്ടാണ് ജലാലൈനിയിൽ ഇസ്തിവ അൻയലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഇസ്തിവ ചെയ്തു, അതിന്റെ മാന നമുക്ക് അറിഞ്ഞൂടാ.
അതാണ് ഇമാം നഹ്വി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിലും പറഞ്ഞത് മഅതിഖാദിന അന്ന ളാഹിറഹു ഗൈറു മുറാദിൻ. അത്തരം വാചകങ്ങളുടെ അക്ഷരാർത്ഥം വാചകത്തിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല എന്ന് എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നു. مما تعالى الله عن معنى ظهر مرقالي دباجه അങ്ങനെയാണ് അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല അത് അല്ലാഹുവിനോട് യോജിക്കില്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സംബന്ധിച്ച് അർഹ്മാനു അലൽ അർശി സ്തവ എന്ന ആയത്ത് ധരിച്ചുകൊണ്ട് അവൻ സിംഹാസനത്തിന്റെ മേൽ ഉപവിഷ്ടനായി എന്നോ ആസനസ്ഥനായി എന്നോ പറയുന്ന വിശ്വാസം മുസ്ലിമീങ്ങളെ വിശ്വാസം അല്ല. അത് ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമിന്റെ വിശ്വാസം അല്ല. ഓ സുഹൃത്തുക്കളെ, ആ വാദം മുഅ്തസിലത്തിന്റെ വാദമാണ്. ആ വാദമുള്ളവരാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന സലഫികളും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മുഅ്തസിലത്തിന്റെ കക്ഷിയാണ്. ആ മുഅ്തസിലത്തിനൊരു വാദമുണ്ടായിരുന്നു പടച്ചവനെ സംബന്ധിച്ച്. അതെന്താണ്? ഇമാം ബൈഹഖിയും മറ്റും അത് പറയുന്നുണ്ട്, പടച്ചവൻ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന ഒരു വാദം. ആ വാദവും പിഴച്ച വാദമാണ്. ചില വിവരം കേട്ടവർ ചിലപ്പം പറയാറുണ്ട് പാലിലെ വെണ്ണ പോലെ പടച്ചവൻ പരന്നു കിടക്കുന്നു എന്ന് പറയാറുണ്ട്. അത് അറിവുള്ളവന്റെ നാവുമെന്ന് വരൂല. അല്ലാഹു തആല സൃഷ്ടികളിൽ പരന്നു കിടക്കുന്നവനല്ല, അല്ലാഹു തആല സ്രഷ്ടാവാണ്. സ്രഷ്ടാവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അവന് മാറ്റമില്ല. ലാമകാന ലഹു, അല്ലാഹുവിന് സ്ഥലം ഇല്ല. അവൻ സ്ഥലകാലതീതനാണ്, അവനുള്ളവനാണെന്നതിന് തുടക്കമില്ല. ഹുവല്ലു, അവതാവസാനം അവനില്ല. അവനെന്നെന്നും ഉള്ളവനാണ്, ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിവീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുമ്പോ മനുഷ്യന്മാർ ഈമാനിൽ നിന്ന് വിട്ട് കുഫറിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയല്ലേ. അല്ലാഹു തആല സിംഹാസനത്തിന്റെ മുകളിൽ ആസനസ്ഥനായി എന്ന് സലഫികൾ പറയുമ്പോലെ വിശ്വസിക്കല്ലേ. നിങ്ങൾ ഈമാൻ തെറ്റിപ്പോകും കേട്ടോ എന്ന് ആലിമീങ്ങൾ പറയുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കണ്ട. എല്ലാവരും ഒന്ന് നന്നാകാൻ വേണ്ടി പറയുകയാണ്, അല്ലാതെ വേറെ ദുരുദ്ദേശത്തിൽ പറയുന്നതല്ല.